ജിപ്സിയിൽ ഏസ് ചെയ്യുമ്പോൾ ശരിക്കും അത് ഫെയിലിയർ ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് അത് ഫെയിലിയർ ആണെന്ന് പറയാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ശരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെയായിട്ട് ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ഇന്നോവേഷൻ്റെ പുറയിൽ ഇറങ്ങി തിരിച്ചത്. ഇതും കൂടി ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ AC ശരിക്കും ഇത് പോസിബിൾ ആണോ? എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇത് പോസിബിൾ ആണോ, വെറുതെ തള്ളുന്നതാണോ എന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. സോ ആ സംശയത്തിനുള്ള ഉത്തരം തേടിയിട്ട് അല്ലെങ്കിൽ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ജിപ്സിയുടെ കാര്യത്തിൽ മാത്രമല്ല ഏത് പഴയ വാഹനങ്ങളിലും നമുക്കങ്ങനെ AC ഇലക്ട്രിക്കൽ ആക്കി മാറ്റാനായിട്ട് പറ്റും. അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, എൻജിനിന് യാതൊരു പവറും നമ്മൾ കൺസ്യൂം ചെയ്യാതെ തന്നെ നമുക്ക് കുറച്ച് പെർഫോമൻസ് കൂടിയ ലെവലിൽ തന്നെ വണ്ടി ഉപയോഗിക്കാനായിട്ടും പറ്റും, നമുക്ക് AC പ്രവർത്തിപ്പിക്കാനായിട്ടും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി നമ്മൾ AC ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിത് നിങ്ങളെടുത്ത് വന്നിട്ടുള്ളത്. ഒരുപാട് നാളായി നമ്മൾ വീഡിയോസൊക്കെ കേട്ടിട്ട്. അപ്പോൾ ഇറ്റ്സ് മീ രാഹുൽ ഫാബി, വെൽക്കം ടു ഫാബ്സൺവീൽസ്. സോ നമ്മൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഐറ്റം, ദാ ഇലക്ട്രിക്കൽ കംപ്രസർ, ഇത് കണ്ടോ. ഇവിടെ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ കംപ്രസറാണ്. ഈ ഒരു ഇലക്ട്രിക്കൽ കംപ്രസറിനെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ മൊഡ്യൂളുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നതിന് ഒരു 12 volt വരുന്ന ഒരു DC കംപ്രസർ തന്നെയാണ് ഇത് വരുന്നത്. അത്യാവശ്യം നമ്മളുടെ എൻജിനൊന്നോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഒന്നും യാതൊരുവിധ തരത്തിലുള്ള കൂടുതൽ പവറോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. ഒരു ബെൽറ്റോ ഒന്ന് ക്ലോസ് ചെയ്ത് തന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലോസപ്പിൽ വന്നാൽ കാണാൻ പറ്റും, ഈ ഒരു കംപ്രസർ എന്ന് പറയുന്ന ഒരു ഫുൾ ബോക്സ് ആയിട്ടത് വരുന്നത്. നമ്മൾ പക്ഷേ ഇതിനെ മാറ്റി വണ്ടിയുടെ സ്പേസ് ഉള്ള സ്ഥലത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഡീഷണൽ ക്ലാമ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ടു ഫിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു കിറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ അതിനകത്ത് ആ കംപ്രസറിനെ മാറ്റി ഈ ഒരു മഡ്ഗാർഡിൻ്റെ പുറത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്താ കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു വലിയ ബോക്സ് ആയിട്ട് ഇതിനകത്ത് വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മാറിയിട്ട് ഇങ്ങനെ ഒരു കംപ്രസറാക്കി വെച്ചിട്ട് കുറച്ച് വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി AC ഉള്ള വണ്ടികളിലാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ AC ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പെൻസ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പെൻസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ വാട്സപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതിയാവും. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നേരത്തെ AC ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ AC ഉണ്ടായിരുന്ന വണ്ടി ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു കംപ്രസർ. ഇവിടെ ഈ ഒരു സൈഡിൽ നമുക്ക് പോസ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ ഒരു കംപ്രസർ ഇരിക്കുന്ന കാണാം. പഴയ കൺവെൻഷൻ ടൈപ്പ് AC നമ്മൾ ഇതിനായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ. അപ്പോൾ അതിനകത്തൊരു ബെൽറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ നമുക്കൊരു കംപ്രസർ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കംപ്രസർ രീതിയിൽ AC അല്ല ഈ ഒരു വണ്ടിയിൽ പ്രവർത്തിക്കുന്നത്. ഈ ഒരു വണ്ടിക്ക് നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ, സാധാരണ വണ്ടി ഏതൊരു വണ്ടിക്കകത്തായാലും AC പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എഞ്ചിനിൽ നിന്ന് ഒരു പുള്ളി വഴി ഒരു ബെൽറ്റ് വഴി നമ്മൾ അതിനകത്ത് ഒരു പവർ എടുത്തതിന് ശേഷം ആ ഒരു കംപ്രസർ പ്രവർത്തിച്ചിട്ടാണ് സാധാരണ AC പ്രവർത്തിക്കുക. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ, അഡീഷണൽ ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ കംപ്രസർ വെച്ചിട്ട് നമ്മുടെ ബാറ്ററി ത്രൂ ആണ് ഈ ഒരു ഇലക്ട്രിക്കൽ കംപ്രസർ പ്രവർത്തിക്കുക. അതായത് എങ്ങനെയാണ് ഇതിനെ തുറന്ന് പറയാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മുടെ ഇലക്ട്രിക്കൽ വാഹനങ്ങളിലുള്ള AC പ്രവർത്തിക്കുന്നുണ്ട്. സോ അതിൽ നിന്നൊക്കെയാണ് ഇത് ശരിക്കും ഉരുത്തിരിഞ്ഞ് വന്നത്. അതുപോലെ തന്നെ ഈ ചില വണ്ടികളിലൊക്കെ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലോങ് ടേമിൽ ഈ ദൂരയാത്രയ്ക്കൊക്കെ പോകുന്ന വാഹനങ്ങളിൽ കാരവനിലൊക്കെ ശരിക്കും വണ്ടി ഓഫാക്കി ഇടുമ്പോഴും AC പ്രവർത്തിക്കുന്ന ഒരു ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്നൊക്കെയാണ് ശരിക്കും ഈ ഒരു ടെക്നോളജി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. നമ്മൾ അവിടെ നിന്നാണ് ഇത് ശരിക്കും അവിടെ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ടെക്നോളജി ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതൊരു ഫുള്ള് കിറ്റായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് ജിപ്സി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞപോലെ എല്ലാ വണ്ടിയിലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിന് ദോഷങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചിന്തിക്കേണ്ട, ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വരുന്നത് LED ഹെഡ്ലൈറ്റ് ആണ്. നമ്മൾ ഈ ഒരു AC എങ്ങനെയാണ് വെക്കുന്നത്? നമ്മൾ ഈ ഒരു AC വെച്ചതിന് ശേഷം ഇതിൻ്റെ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ ഓണാക്കിയതിന് ശേഷം സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു പവർ ഈ ഒരു കംപ്രസറിന് പ്രവർത്തിക്കാൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും.
അപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതൊരു എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആണ്. ഇതിനകത്ത് വരുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു 50 ആമ്പിയറിൻ്റെ അല്ലെങ്കിൽ 50 AH ഒരു ആൾട്ടർനേറ്റർ ആണ് ഈ ഒരു വണ്ടി വരുന്നത്. ശരിക്കും ജിപ്സി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന് ആവശ്യത്തിന് ഒരു ഹെഡ്ലൈറ്റ് പ്രവർത്തിക്കാനും പിന്നെ ആ ബാറ്ററി ചാർജ് ആവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റർ മാത്രമാണ് ജിപ്സിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ പോലും ഒരു ആൾട്ടർനേറ്ററിനകത്ത് ഇതിൻ്റെ ആൾട്ടർനേറ്റർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു പക്ക ആൾട്ടർനേറ്റർ ക്വാളിറ്റി ഒരു ആൾട്ടർനേറ്റർ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയിലുള്ള ആൾട്ടർനേറ്റർ പക്ക കണ്ടീഷൻ ആയതുകൊണ്ടാണ് ശരിക്കും അതിൻ്റെ സ്റ്റോക്ക് ആൾട്ടർനേറ്റീവ് തന്നെ ഈ ഒരു കംപ്രസർ നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു കംപ്രസറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻസൈഡിൽ ഒരു മൊഡ്യൂൾ യൂണിറ്റ് വരുന്നുണ്ട്. ഞാൻ ഇച്ചിരൂടെ കഴിയുമ്പോൾ നിങ്ങളത് കാണിച്ചു തരാം. അകത്തോട്ട് പോയതിനു ശേഷം ആ കാര്യങ്ങളെ കാണിച്ചു തരാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഓണാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു AC ഓണാവില്ല. നമുക്കൊരു പാനലാണ് ഇതിനകത്ത് വരുന്നത്. ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ഈ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ ഈ സാധനങ്ങൾ തരാൻ പറ്റും. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് കിറ്റുകൾ തരാൻ പറ്റും. നിങ്ങൾ തരാമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കിറ്റ് ഫിറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു വണ്ടി ചെയ്ത സമയത്ത് തന്നെ എൻ്റെ ആൾട്ടർനേറ്ററിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അത് സഫിഷ്യൻ്റ് ആയിരുന്നില്ല. സോ ഗൾഫിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ പോലെ തന്നെ എൻ്റെ ഫ്രണ്ട് പുള്ളിയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. അപ്പോൾ പുള്ളി നല്ല രീതിയിലൊരു ഇന്നോവേഷൻ നടത്തി. അതോടൊപ്പം തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കോൺടാക്ട് ഇല്ലായിരുന്നെങ്കിൽ പോലും ഞാനും നാട്ടിൽ ഇന്ന് ഇന്നോവേഷൻ നടത്തുന്നത്. അപ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരു പ്രശ്നം ആൾട്ടർനേറ്ററിനാണ്. ശരിക്കും സുജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് തന്നെ പുള്ളിയുടെ വണ്ടി തന്നെയാണിത്. അപ്പോൾ പുള്ളി അതിനകത്ത് നടത്തിയ ഇന്നോവേഷൻ്റെ പരിണിത ഫലമാണ് ശരിക്കും ഇപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്കിവിടെ ഉണ്ടാവാനായിട്ടുള്ള കാരണം. അതോടൊപ്പം തന്നെ നമ്മളും നാട്ടിൽ പാരലായിട്ടൊരു സൈഡിൽ കൂടെ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എവിടെയാണോ നമുക്ക് അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ അഫോർഡബിളായിട്ട് അവിടെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ 2 കിറ്റ് ഓൾറെഡി നമ്മൾ ചെയ്തായിരുന്നു. 2 കിറ്റും ഫെയിലിയർ ആയി. പക്ഷേ പിന്നീടാണ് ഇത് സക്സസ്ഫുൾ. ഓൾറെഡി നമ്മളൊരു ടാറ്റയുടെ വണ്ടി നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വേറെ ജിപ്സി നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് വന്നതെന്ന് വെച്ചാൽ ശരിക്കും ഇതിൻ്റെ സ്റ്റോക്കായിട്ടുള്ള ആൾട്ടർനേറ്റീവ് തന്നെയാണ് ഇതിൻ്റെ ഒരു AC കണക്ട് ചെയ്തിരിക്കുന്നത്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞത് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് സ്റ്റോക്ക് വരുന്ന ഹാലജൻ ഹെഡ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ഹെഡ്ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരു പെർഫോമൻസിൽ പോലും ചെറിയൊരു വ്യത്യാസം വരും. കാരണം എന്ന് വെച്ചാൽ ആ ആൾട്ടർനേറ്റർ മാനുഫാക്ചറി അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ ഉണ്ടാക്കുന്ന ആ ഒരു പവറിൻ്റെ പകുതിയിലേറെ നമ്മുടെ ഈ ഒരു ഈ ഹെഡ്ലൈറ്റിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു ഹെഡ്ലൈറ്റിനെ നമ്മൾ മാറ്റിയിട്ട് ഓൾറെഡി പുള്ളി അതിന് വേണ്ടിയിട്ട് മാറ്റിയതല്ല, ഇലക്ട്രിക്കൽ ഹെഡ്ലൈറ്റ് തന്നെയായിരുന്നു, സോറി LED ഹെഡ്ലൈറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു LED ഹെഡ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല വ്യത്യാസം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു കംപ്രസറിന് പ്രവർത്തിക്കാനുള്ള ആ ഒരു പവർ നമുക്ക് ആൾട്ടർനേറ്റർ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻ കേസ് ഇതിനകത്തൊരു നമുക്ക് സ്റ്റോക്ക് വരുന്നൊരു ഹെഡ്ലൈറ്റ് ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ വിസിബിൾ ആയിട്ടുള്ളൊരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ വണ്ടി ഓണാക്കി AC ഇട്ടതിന് ശേഷം നമ്മൾ പോയിട്ട് ഓഫ് ആക്കിയിട്ട് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ട് ആവാനുള്ള ആ ഒരു പവർ ചിലപ്പോൾ ബാറ്ററി ജനറേറ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സോ അങ്ങനെ പ്രശ്നം വരും എന്നുള്ളൊരിക്കും നമുക്ക് വീണ്ടും നമ്മളൊരു ആൾട്ടർനേറ്ററിനെ കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് സഫിഷ്യൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100 AH വരുന്ന ഒരു ആൾട്ടർനേറ്റീവ് നമുക്ക് നാട്ടിലിപ്പോൾ കിട്ടാനായിട്ടില്ല. ഗ്രാൻഡ് വിട്ടാറയിൽ വരുന്നുണ്ട് ആ സെയിം ആൾട്ടർനേറ്റീവ് നമുക്ക് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് ആൾട്ടർനേറ്റീവ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ആൾട്ടർനേറ്റീവ് പ്രൊവൈഡ് ചെയ്യും. ജിപ്സിയിൽ സിമ്പിളി അത് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ഇത്തിരി വലിപ്പം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് നമുക്ക് സ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ബെറ്റർ ആയിട്ട് നോക്കി മാരുതിയിൽ തന്നെ ആൾട്ടർനേറ്റീവ് വരുന്നുണ്ട്. അത് സ്യൂട്ട് ചെയ്ത് അവിടെ വെക്കാൻ അതൊരു 100 AH ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് കാര്യം എന്ന് വെച്ചാൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ കിട്ടുകയും ചെയ്യും. നമ്മുടെ ജിപ്സിയിലായാലും വേറെ ഏത് വണ്ടിയിലായാലും ബാക്കിയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഹോൺ ഇങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട് അതിനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് കൂടെ ബ്ലെൻഡ് ചെയ്യിപ്പിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മനസ്സിലായി കാണും നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൾട്ടർനേറ്റർ സഫിഷ്യൻ്റ് ആണോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ചെയ്യാനായിട്ടുള്ളത്. അത് ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ വ്യക്തമായിട്ട് നമുക്ക് ആദ്യം നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഈ ആൾട്ടർനേറ്റർ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫിറ്റിങ്സിലോട്ട് പോകാനും പാടുള്ളൂ. നമ്മൾ ജിപ്സിയെ മാറ്റി നിർത്താൻ, ജിപ്സി എന്ന് മാത്രമല്ല പഴയ വാഹനങ്ങളെ മാറ്റി നിർത്താൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പം ഞാനായാലും സുജിത്ത് ആയാലും അല്ലെങ്കിൽ സുജിത്താണ് ഇപ്പോൾ ക്യാമറ ചെയ്തത്, ഇപ്പം നമ്മളെപ്പോലുള്ള എല്ലാവരും വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ പണ്ട് തൊട്ട ഓരോ വണ്ടി, ഇപ്പോൾ ജിപ്സി ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ മേടിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പൊന്നു ബ്രോ അതിൻ്റെ പുറമെ നടക്കല്ലേ, നിങ്ങൾക്ക് വട്ടാണ്, നിങ്ങൾ പൈസ മൊത്തം പോത്തുള്ളൂ. പക്ഷേ ഇത് പഴയ തലമുറ പറഞ്ഞ് ശീലിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ആ ശീലിച്ച കാര്യത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ മാറ്റങ്ങൾ കൊണ്ടു. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഇന്നുള്ളത് 2023. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ജിപ്സിയിൽ പറയുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. വാട്ടർ ലീക്കിങ്, വണ്ടിയുടെ സഫിഷ്യൻ്റ് ആയിട്ട് പവറില്ല, പവർ ലാഗ്, ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഹാർഡ് ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹാർഡ് ടോപ്പ് നമ്മൾ കംപ്ലീറ്റ്ലി മാനുഫാക്ചർ ചെയ്തു. പിന്നീട് കണ്ടതാണ് ലീക്കിൻ്റെ കാര്യങ്ങൾ. ആ ലീക്കിൻ്റെ 98% വാട്ടർ ലീക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഷോക്ക് അബ്സർബറിനെ നമ്മൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് പറയുന്നൊന്നും വെറുതെ പറയുന്നില്ല, വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് ചാനലിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ജിപ്സിയുടെ റീസ്റ്റോറേഷൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ശരിക്കും എന്നെ സംബന്ധിച്ചോ, ഞാനായാലും സുഹിത്തേക്കായാലും സുഹിത്ത് പറയുന്നൊരു കാര്യമുണ്ട്, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ AC ഇടുമ്പോഴത്തേക്ക് വണ്ടി ഓടിക്കാൻ തോന്നുന്നില്ല. ശരിയാണ്,
എ സി ട്രെയിൻ വണ്ടിയുടെ പവർ മൊത്തം പിടിച്ചിടും. കാരണം ഇ സി എം വഴിയാണ് ശരിക്കും ഒരു വാഹനത്തിന്റെ എ സി സ്ലോ സ്പീഡിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിനകത്തൊരു കണക്ഷൻ വരുന്നുണ്ട്. ആ കണക്ഷൻ വെച്ചിട്ട് ഞാൻ എനിക്കറിയാവുന്ന അറിവുകളാണ് നിങ്ങളോട് പറഞ്ഞത്. വളരെ ടെക്നിക്കലായിട്ട് നോളജ് ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. എന്തെങ്കിലും തെറ്റ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കറക്റ്റ് ചെയ്യുക. കാരണം നമ്മൾ മെക്കാനിക്സ് ഒക്കെ ആയിട്ട് സംസാരിച്ച് ചെറിയ ചെറിയ അറിവുകളാണ് നിങ്ങളോട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ജിപ്സിയിൽ അങ്ങനെ ഇ സി എമ്മിനകത്തുനിന്ന് ഒരു പോയിന്റ് വരുന്നില്ല. സ്ലോ സ്പീഡ് ആവുന്ന സമയത്ത് വണ്ടി തന്നെ ഓഫായി പോകും, അല്ലെങ്കിൽ സ്ലോ സ്പീഡ് കൂട്ടി വെച്ചാൽ വണ്ടി ഓവർ ഹീറ്റ് ആവും. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ ഒരുപാട് കമ്മ്യൂണിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് ജിപ്സിയിൽ എ സി വെച്ചാൽ സക്സസ്ഫുൾ അല്ല. ഇന്ന് ഇലക്ട്രിക്കൽ എ സി നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിൽ ജിപ്സി വാങ്ങണ്ട എന്ന് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന ഒരു വലിയ റീസൺ ശരിക്കും എ സി ആണ്. ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചോളം ശരിക്കും പറഞ്ഞാൽ, ഈ ഒരു വണ്ടിയുടെ കാര്യം ഞാൻ പിന്നെ പറയാം. ഈ സ്പെസിഫൈ ചെയ്ത് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ പറയാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ലേഡീസിന് പോലും ഉപയോഗിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ജിപ്സിയെ മാറ്റാൻ പറ്റും. സിമ്പിളി നമുക്കൊരു കാർ പോലും ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന കാര്യത്തിൽ മാറ്റാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ബാരിയറായിരുന്നു എ സി എന്ന് പറഞ്ഞത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ ശരിക്കും ഞാൻ എനിക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു പാർട്ട്. സുജിത് ബോറോ എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ പുറകിൽ എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് പ്രവർത്തിച്ചു, 100% പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് റിസൾട്ട് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇതിൻ്റെ പാരലായിട്ട് നമ്മളിവിടെ ഡെവലപ്പാക്കി, നമ്മൾ ഓൾറെഡി ഒരു വണ്ടി നമ്മൾ ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങൾക്ക് പഴയ പോലെ ബിസിനസ് റീക്കെട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റില്ല. കാരണം നമ്മുടെ വരുമാനം അതാണ്. നിങ്ങൾ വണ്ടി കൊണ്ടുവന്നോളൂ, നമ്മൾ ഫിറ്റ് ചെയ്ത് തരാൻ തയ്യാറാണ്. അല്ലേ സുജിത് ബ്രോ? സെറ്റല്ലേ? അതെ, എന്ത് സാധനം വേണമെങ്കിലും പുറത്തുനിന്ന് ആയാലും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന സാധനം നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വണ്ടി തന്നോളൂ, വിത്ത് പക്ക കണ്ടീഷൻ നമുക്ക് നിങ്ങൾക്ക് വണ്ടി എ സി റെഡിയാക്കി ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും ജിപ്സി വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജിപ്സി എന്ന് മാത്രമല്ല പഴയ വാഹനങ്ങളെ കൂടെ കൊണ്ടുവിടുക, അതിനെ കൂടെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചങ്കൂറ്റം വേണം, നല്ല പൈസയും കൂടെ തന്നെ വേണം, അതിനോടൊരു പാഷൻ വേണം. പുതിയ ഏത് വണ്ടി നമുക്ക് വാങ്ങാൻ പറ്റും, അത് എന്ത് വേണമെങ്കിലും കൈസ് കൊടുത്താൽ പുതിയ വണ്ടി കിട്ടും, പഴയ വണ്ടിയും പൈസ കൊടുത്താൽ കിട്ടും. പക്ഷേ ഇതിനെ ശരിക്കും എന്താ പറയുക, ഞാനൊരു കോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ വാങ്ങിയതല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയാം. ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ കാണുമ്പോൾ ഞാനത് നടക്കുകയാണേ, ഈ ഒരു വണ്ടി സ്പെസിഫിക്ക് ഞാൻ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു വണ്ടി എന്നൊക്കെ പറയുന്നത് ഇത് വാങ്ങുന്നതല്ല, ശരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ പിന്നിൽ ഒരാൾ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ അതിൻ്റെ അയാളുടെ കൺസെപ്റ്റാണ് ഒരു വണ്ടിയിൽ നമ്മൾ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു വണ്ടിയുടെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ എ സിയുടെ കാര്യത്തിലൂടെ പോവാം. ഞാൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറി പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് അകത്തുള്ള മൊഡ്യൂളിലെ കാണിച്ചതിന് ശേഷം ഈ ഒരു വണ്ടി ഡീറ്റെയിലായിട്ട് ഞാൻ ബാക്കിയുള്ള വിശേഷം കൂടെ പറഞ്ഞു തരാം. നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എ സിയുടെ നേരത്തെ, അതായത് നേരത്തെ കൺവെൻഷണൽ ടൈപ്പ് എ സി ഫിറ്റ് ചെയ്തതിൻ്റെ ഫിറ്റിംഗ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ആ എ സിയിലല്ല ഇപ്പോൾ നമുക്ക് എ സി ഫിറ്റ് ചെയ്യുന്ന, നമുക്ക് പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയിലല്ല നമുക്ക് എ സി പ്രവർത്തിക്കുന്നതിൻ്റെ. ഞാൻ കാണിച്ചു തരാം, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മൊഡ്യൂൾ യൂണിറ്റിൻ്റെ പാനലാണിത്. ഈ ഒരു പാനലിനകത്ത്, അതായത് ഇതിൻ്റെ ഒരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ഇതാ ഇവിടെയാണ്. ഇത് കണ്ടോ, ഇതിനകത്താണ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്, ടെമ്പറേച്ചർ മോഡ്, അതായത് എയർ, എല്ലാ കാര്യങ്ങളും, ബ്ലോവറിൻ്റെ സ്പീഡ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് വരുന്നത്. അതായത് ഒരു എ സിയിൽ എന്താ, ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ചില്ലർ എ സി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ആക്ച്വലി ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്, ഇതിനകത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ഇതിനകത്ത് മൈനസ് ടെമ്പറേച്ചർ വരെ നമുക്ക് പോകാനായിട്ട് വരും. നമുക്ക് സാധാരണ എ സിയിലൊക്കെ നമ്മുടെ കാറിലൊക്കെ നമുക്കൊരു 13-14 ഒക്കെ വരെയല്ലേ പോകാൻ പറ്റും. വീട്ടിലാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് അത്രയൊക്കെ പറ്റുള്ളൂ. സോ ഇതിനകത്ത് നമുക്ക് മൈനസ് ടെമ്പറേച്ചർ വരെ പോലും പോകാനായിട്ട് പറ്റും. അത്രയും അഡ്വാൻസ്ഡ് ആണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമുക്ക് ഈ ഒരു ഡാഷിൻ്റെ ഇവിടെ എവിടെയെങ്കിലും കണക്ട് ചെയ്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു നമുക്കൊരു എക്സ്പെരിമെൻ്റൽ വർക്കായിരുന്നു. ഇനി അത് ഫിറ്റ് ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ ഇത് അടച്ച് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് അത് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സിംപിളി നമുക്ക് അതിനകത്ത് സിമ്പിൾ ടച്ച് കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും. എ സി ഓൺ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ കണ്ടൻസറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ അടിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. സാധാരണ എ സി ഫിറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ വണ്ടിയുടെ അടിയിൽ തന്നെ കണ്ടൻസർ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു ടയറിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ കണ്ടൻസർ കാണാൻ പറ്റും. ഞാനൊന്ന് തിരിച്ച് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഭാഗത്താണ് അതിൻ്റെ ആ ഒരു കണ്ടൻസർ വരുന്നത്. നമുക്ക് ഇനി ഈ എ സി, ഇപ്പോൾ ഇതിൻ്റെ ടെക്നോളജി ഞാൻ നിങ്ങളോട് പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു എ സി നമുക്കിനി ഒന്ന് വണ്ടിയിൽ കയറി ഓൺ ആക്കി നോക്കാം. വണ്ടി ഓണാക്കാതെ തന്നെ കൂളിംഗ് അറിയാനായിട്ട് പറ്റും. പക്ഷേ എത്ര നമ്മൾ കാണിച്ചു തന്നാലും നമ്മൾ ചെയ്യുന്നത് എന്താ പറയുക, എ സിയുടെ കൂളിംഗ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കിട്ടത്തില്ല, നമുക്ക് മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മളെ ഒരു എ സിയുടെ യൂണിറ്റിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ്. ഇനി ഞാൻ വണ്ടിക്കകത്ത് കയറിയതിന് ശേഷം നമുക്ക് ആ ഒരു കൂളിംഗ് നോക്കാം. അതിന് നമുക്ക് ആ ഒരു മൊഡ്യൂളുണ്ട്, ആ ഒരു മൊഡ്യൂളൊക്കെ നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും ഇതിൻ്റെ ഒരു മൊഡ്യൂൾ യൂണിറ്റ്. നമ്മൾ സാധാരണ നമ്മുടെ എ സി കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൈകൊണ്ട് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകൾക്ക് പകരം ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ യൂണിറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു കംപ്രസറിൻ്റെ കമ്പോണൻ്റ് ആണ് ഈ ഒരു മൊഡ്യൂൾ യൂണിറ്റ്. നമ്മൾ വണ്ടിക്കകത്ത് കയറിയതിന് ശേഷം നമ്മളിപ്പോൾ ആ ഒരു മൊഡ്യൂൾ ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡാഷ്ബോർഡിനകത്താണ് ആ സാധനം ഇരിക്കുന്നത്. കണ്ടില്ലേ,
ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഇപ്പൊ ഓൾമോസ്റ്റ് 30 ഡിഗ്രി ഉണ്ട്. നമുക്ക് ഇൻസൈഡ് ടെമ്പറേച്ചർ ഇപ്പൊ നമ്മള് 18 ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് 30 ഡിഗ്രി. നമുക്ക് ഇനി മൈനസിലോട്ട് പോകാൻ പറ്റുമല്ലോ, ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫാൻ സ്പീഡ് ബ്ലോവറിനകത്ത് ഫാൻ സ്പീഡ് നന്നായിട്ട് കൂടുന്നുണ്ട്. അത് കൂടുന്ന കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ, ഇപ്പൊ ഒരു ഇത് ഇത് കണക്കുന്നുണ്ടോ, ഫാൻ സ്പീഡ് കൂടുന്നുണ്ടോ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ബ്ലോവറിനകത്ത് നമുക്ക് ഫാൻ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ മൈനസിലോട്ട് നമുക്ക് പോകാൻ പറ്റും. മൈനസിലോട്ട് ഒന്ന് പോയോ, 15, 14, 13 ടെമ്പറേച്ചർ ആണ്. സീറോ വരാക്കാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് കൂളിംഗ് ആവുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മൊഡ്യൂൾ യൂണിറ്റ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു യൂണിറ്റിനോടൊപ്പം തന്നെ നമ്മള് ഇവിടെ അഡീഷണൽ വേറെ AC വെച്ചിട്ടുണ്ട്. അതൊന്നും ഓണാക്കി കാണിച്ചു ബ്രോ. ഓണാക്കാൻ പറ്റില്ലല്ലോ, അത് ഓണാക്കി അല്ല. ഇത് കാണുന്നവർ ചോദിക്കും, ചിലപ്പോ നമ്മൾ അത് വെച്ചിട്ടാണോ പ്രവർത്തിക്കുന്നുള്ളവർ ചിലപ്പോൾ ചോദിക്കും. ആ AC ഇതിനകത്ത് പ്രവർത്തിപ്പിച്ചിട്ടില്ല, നിങ്ങളത് മനസ്സിലാക്കണം. അത് ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. പഴയ AC ആണ് ആ കാണിക്കുന്നത്, പഴയ AC കണക്ഷൻ ആണ് നമ്മൾ ആ കാണിക്കുന്നത്. കണ്ടല്ലേ ഇതിന്റെ ആ ഒരു ബാലൻസ് ബാക്ക് സൈഡ് നിങ്ങൾ നോക്കി. ഞാനിപ്പോ എന്തായാലും നമ്മുടെ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് പവർ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളോട് പറയാം. കാരണം അത് പറയണമല്ലോ. നമ്മള് ഇപ്പൊ വണ്ടി ഓൺ ആക്കിയിട്ടുണ്ട്. ഓൾറെഡി AC ഓൺ ആണ്. ഓക്കെ, AC ഓൺ ആണ്. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചോണ്ട് ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് സാധാരണ നമ്മള് വേറെ ജിപ്സിയിൽ AC ഇട്ട് ഓൺ ആക്കി കഴിഞ്ഞാല് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മള് നേരിടേണ്ടി വരും. കാരണം ഇപ്പൊ ഈ ഒരു ശരിക്കും പറഞ്ഞ നമ്മള് അത്യാവശ്യം നന്നായിട്ട് മോഡിഫൈ ചെയ്ത വണ്ടി ആയതുകൊണ്ട് തന്നെ 31 ടയറൊക്കെയാണ് വണ്ടിയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ 31 ടയറൊക്കെ ഇട്ടിട്ട് ഇതിനകത്ത് നമ്മൾ AC ഒക്കെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് വണ്ടി ഡൗൺ ആവും. ഇതിന് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, ഈ ഒരു വണ്ടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ സാധാരണ AC ഇട്ടിട്ട് ഒരു വണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ലാഗ് വരും, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൺജക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, നമുക്ക് ലെഫ്റ്റ് അല്ലേ പോണേ, കൺജക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ വരും എന്നുള്ളത് ഇതുണ്ടോ. നമ്മൾ വണ്ടി ഈ വളരെ കഞ്ചക്കട് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. AC ഇട്ടിട്ട് നമുക്ക് AC ഓഫ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ സ്ലോ സ്പീഡ് കുറയുന്ന സമയത്ത് ഈ വണ്ടി ഓഫ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എല്ലാ നിങ്ങൾക്കറിയാം, എല്ലാ തരത്തിലും വണ്ടി ഓരോന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങളും പറയാറുള്ളത്. എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോ വരാൻ ഡിലേ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഓരോ റിസർച്ചിൻ്റെ പുറകിലും ഞാൻ ശരിക്കും ഓടി നടക്കുകയായിരിക്കും. ഇന്ന് ശരിക്കും ഈ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ജിപ്സി ലവേഴ്സിന് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവാൻ പറ്റിയൊരു ദിവസമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ജിപ്സി വാങ്ങാം, യാതൊരുവിധ പേടിയും വേണ്ട. നമുക്ക് AC ഇട്ടുകൊണ്ട് വണ്ടി കംപ്ലീറ്റ്ലി നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റും. ഏറ്റവും വലിയൊരു ഒരു ഇന്നോവേഷൻ തന്നെയാണ്. ശരിക്കും ഇത് കേരളത്തിലേക്ക് മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ ജിപ്സിയിൽ ആദ്യമായിട്ടാണ് ഇലക്ട്രിക്കൽ AC ഫിറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്താണ്. ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ചരിത്രത്തിൽ എഴുതേണ്ടി വരും. AC എന്ന് പറയുന്ന ജിപ്സി ആയിട്ട് ചേരാത്തൊരു സംഭവമാണ്. അപ്പൊ ആ ഒരു കാര്യം എന്താ, ഞാനിപ്പോ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും സുഖ്രോന്നും ഫ്രണ്ടുകളൊക്കെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള ഒരു ലാഗും വണ്ടിയുടെ ഭാഗത്തുനിന്നില്ല. ആകെ ഒരു ലാഗ് ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടൻ ടയർ ഇട്ടിരിക്കുന്നതിനായിട്ടുള്ള ചെറിയ പ്രശ്നമല്ലാതെ അത് ഏത് വണ്ടിക്കകത്തും വലിയ ടയർ ഇട്ടാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, പക്ഷെ യാതൊരുവിധ പ്രശ്നങ്ങളും ഈ ഒരു AC പേരിൽ നമുക്ക് വരുന്നില്ല. നമ്മളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മോട്ടർ, ഇതിന്റെ ഒരു ഫാൻ ബാക്കിലിരിക്കുന്ന ആ ഒരു കണ്ടൻസ് കുറച്ച് നേരം കൂടെ അത് പ്രവർത്തിക്കും. അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഓഫ് ആവുള്ളൂ. അതിനുശേഷം നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ ഉണ്ട്, ആ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ആ ഒരു ബ്ലോവർ എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ റിലേ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കണക്ഷൻ കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തിട്ടില്ല ആക്ച്വലി. ഞാൻ നിങ്ങളോട് പറഞ്ഞു
അത് കംപ്ലീറ്റ് ആയിട്ടില്ല അതിന്റെ വർക്ക്. അപ്പൊ ആ ഒരു മൊഡ്യൂളും കൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ വണ്ടി ഓഫ് ആകുമ്പോഴത്തെ ആക്ച്വലി തന്നെ അത് ഓഫ് ആവും. ഇപ്പൊ ഞാനിപ്പോ വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ ഓഫാണ് വണ്ടി, ഇപ്പോഴും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ പോയിട്ട് മാനുവലി നമുക്ക് ഇതിനെ ഓഫ് ആക്കണം. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ റിലേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ റിലേ വെച്ചിട്ട് നമുക്ക് സിംപ്ലി വണ്ടി ഓഫ് ആകുമ്പോൾ തന്നെ ഈ സിസ്റ്റം തനിയെ ഓഫ് ആവും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ നിങ്ങൾ കണ്ടു വണ്ടി കൊണ്ടുവന്ന് നിർത്തി നമ്മൾ എടുത്തു, ഇനി നമുക്ക് എടുക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഇത് ചെയ്യുമ്പോൾ വണ്ടി ഓടിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി സ്റ്റാർട്ട് ആവില്ല എന്ന് പറഞ്ഞു, അത്ര സഫിഷ്യന്റ് പവർ കിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിക്കോ വണ്ടി സ്റ്റാർട്ട് ആവും, നമുക്ക് നോക്കാം. വണ്ടി വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്, നമുക്ക് യാത്ര തുടരാം. നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. ഓരോ ഗിയറിൽ എ സി ഇട്ടായിട്ടുള്ള ഒരു ഫീലിംഗ് പോലും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. അപ്പൊ ഉറപ്പായിട്ടും ഇനി ജിപ്സി എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് എടുത്തോ. ദാ എ സിയുടെ പ്രശ്നം ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയോട് കൂടി എ സി എന്ന് പറഞ്ഞൊരു പ്രശ്നം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഡ്രൈവ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത്. നിങ്ങൾ ഞാൻ ഓൾമോസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എ സി കൺവെർഷൻ, ഇലക്ട്രിക്കൽ എ സി കൺവെർഷൻ ശരിക്കും സംഭവിക്കുക തന്നെ ചെയ്തു. അത് ശരിക്കും നമ്മൾ ചെയ്യുക തന്നെ ചെയ്തു. അതിൻ്റെ പ്രൂഫാണ് നിങ്ങൾ ഈ ഒരു വണ്ടിയിൽ ഇവിടെ കണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഉടനെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റും. വേറെ വേറെ ഒരുപാട് വണ്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആദ്യത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ജിപ്സി കൊടുക്കാതെ ജിപ്സി പ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പഴയ വണ്ടികളുള്ള ആൾക്കാർക്ക് അവർക്ക് എ സി ചെയ്യണം, ഇലക്ട്രിക്കൽ എ സി ചെയ്യണം എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്നും മടിക്കാൻ, അത്രത്തോളം ഈ ചൂട് സമയങ്ങൾ നമുക്ക് ജിപ്സി ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം എപ്പോഴും ജിപ്സി ഉള്ളവർ സാധാരണ രണ്ട് വണ്ടി അല്ലെങ്കിൽ ഒരു ജിപ്സിയോടൊപ്പം വേറൊരു വണ്ടി വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധാരണ ഉപയോഗങ്ങളും നടക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ എ സി ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ചോളം നമുക്ക് എന്തൊക്കെയാണ് ഗുണമെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി മാത്രം മതി വീട്ടിലുപയോഗിക്കും. ഇതിപ്പോൾ അത്യാവശ്യം മോഡിഫൈഡ് ഒന്നും അല്ല, സാധാരണ ലെവലിലൊക്കെ ഉള്ളൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡിലൂടെ സാധാരണയായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റും. വേറെ ലീഗാലിറ്റി ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ജിപ്സി വേണം. നിങ്ങൾ എല്ലാവരും എന്നോട് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ചേട്ടാ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ജിപ്സി, എന്തൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഞാൻ എപ്പോഴും അവർക്ക് ഒരു കണ്ടിന്യൂസ് ഒരു എഡ്യൂക്കേറ്റ് ചെയ്തൊരു ക്ലാസ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് വേണോ വേണ്ട അവർ തീരുമാനിക്കണം. എന്നെ സംബന്ധിച്ചോളം ജിപ്സി എടുക്കാല്ലേ എന്ന് ഞാൻ അവരോട് പറയുള്ളൂ. കാരണം അന്നിട്ടും എടുക്കാൻ വരുന്ന ഒരാളാണ് ശരിക്കും ഒരു യഥാർത്ഥ ജിപ്സി ലവറായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകാലം കഴിയുമ്പോൾ അവർ വിൽക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും, കുറേ റീസൺസ് പറയും. അങ്ങനെയല്ല, നമ്മളൊരു വണ്ടിയെ സ്നേഹിച്ചിരിക്കും. ഇപ്പോൾ നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10,000 നെഗറ്റീവ്സ് പറഞ്ഞാലും ചിലപ്പോൾ ഒരു പോസിറ്റീവ് ആയിരിക്കും നമ്മളാളെ കൂടെ നെഞ്ചോട് ചേർത്ത്. സോ അതുപോലെ അത്രയും വൃത്തിയായിട്ട ക്യാരക്ടർ ഉള്ളൊരു വണ്ടിയാണ് ജിപ്സി എന്ന് പറയുമ്പോൾ. സോ അതിനെ നമ്മൾ കൂടെ നിർത്തുക എന്ന് പറയുന്നത് ഈ ഒരു ലുക്കുണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ലുക്കാണ് ശരിക്കും എന്നെ മാത്രമല്ല ഒരു തലമുറ ഒന്നല്ല ഒന്നോ രണ്ടോ തലമുറയൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ലുക്ക് മാത്രമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ വേറെയുള്ള വണ്ടികളെ കണ്ട് സ്നേഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ശീലിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇങ്ങനത്തെ ഒരു ജിപ്സിയെ നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലം ആയിരുന്നു, ഒരു വലിയ പ്രശ്നം. ഞാൻ ഇത്രത്തോളം സംസാരിക്കുന്നത് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ നിമിഷം നിങ്ങൾക്ക് ഞാൻ തരുന്നത് ജിപ്സിയെ ഇനിയും വർഷങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരുപാട് യാത്രകൾ ജിപ്സിയായിട്ട് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾ എ സിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ജിപ്സി എന്ന് മാത്രമല്ല വേറെ ഏത് വണ്ടിയായാലും നിങ്ങൾക്ക് ഇതുപോലെ ഇലക്ട്രിക്കൽ എ സി കൺവെർഷൻ ചെയ്ത് ഫാബ്സോൺ വീൽസും ദാ സുജിത് ബ്രോയും ഉണ്ട്, ഞങ്ങൾ രണ്ടുകൂടെ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾ വണ്ടി മാത്രം എത്തിച്ചാൽ മതി, പക്ഷേ കുറച്ചുകൂടെ ടൈം നമുക്ക് തരണം അല്ലേ സുജിത് ബ്രോ? യെസ്, കുറച്ചുകൂടെ ടൈം ഞങ്ങൾക്ക് ഒന്ന് തരേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഒരു 1-2 months ഞങ്ങൾ പബ്ലിക് ഓർഡർ ഞങ്ങൾ എടുത്തു തുടങ്ങും, നിങ്ങൾക്ക് ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഇതിൻ്റെ കൂടുതലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു ബിസിനസ്സാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി തന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു തരും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി കാണിച്ചു കൊടുത്തിട്ടില്ലേ സുബ്രോ? അതേ പറ്റുള്ളൂ, കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സേഫായിട്ട് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ എവിടുന്ന് വേണേലും വണ്ടി എത്തിച്ചോ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരും. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഹാർഡ് ടോപ്പ്, അതുപോലെ തന്നെ വണ്ടിയുടെ റീസ്റ്റോറേഷൻ, എല്ലാ കാര്യങ്ങളും, എഞ്ചിൻ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ജിപ്സിയിൽ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടികൾ സെൻഡ് ചെയ്യാം നിങ്ങളുടെ ഏത് രീതിയിലാണ്, കാരണം ജിപ്സി നമ്മളുള്ള എല്ലാവരും പല പല രീതിയിലാണ് ജിപ്സികൾ പണിയുന്നത്. അപ്പോൾ ആ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ജിപ്സി വേണ്ടതല്ല, ആ രീതിയിൽ നമ്മൾ ജിപ്സി പണി നിങ്ങൾക്ക് തരുന്നതാണ്. കാരണം ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്കറിയാം കുറേ നാളുകളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല, ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടി മാറ്റി നിർത്തി. ഞാൻ ശരിക്കും വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ എന്നാലും ഇതിനുവേണ്ടി ഒരു ദിവസം മാറ്റി നിർത്തി. നമുക്ക് നല്ല ഫോളോ അപ്പ് ഉണ്ട് ഈ ഒരു കാര്യത്തിൽ, എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രൂഫ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന്
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജിപ്സി ഫാൻസിനൊക്കെ ശരിക്കും ഇൻഫോർമേറ്റീവ് ആണ്. കാരണം ഇൻഫോർമേറ്റീവ് അല്ലാതിരിക്കാൻ ഒരു വഴിയില്ല. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പക്കാ ഇൻഫോർമേറ്റീവുള്ള കാര്യങ്ങളാണ്, ജിപ്സിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ആദ്യമായിട്ടൊരു വീഡിയോ കാണുന്ന ആൾക്ക് പോലും കണ്ടിന്യൂസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കൊരു ജിപ്സി എടുക്കുമ്പോൾ ശരിക്കും അറിയാനുള്ളത് അല്ലെങ്കിൽ പഠിക്കേണ്ടതുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ പ്രശ്നം ജിപ്സിയിൽ എ സിയുടെ പ്രശ്നം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ 2023 ഇന്നത്തെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ഒരു ഫ്രൈഡേ ആണ്, ഇന്ന് ഇത് അവസാനിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലോട്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നതിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ റീലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോസൊക്കെ ഓൺ ദ വേയിൽ തന്നെ ഉണ്ട്. നമ്മുടെ വണ്ടി ഉടനെ ലോഞ്ച് ചെയ്യാനും പോകുന്നുണ്ട്. ബൈ ബൈ.